ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ വിശേഷങ്ങള് ഇന്ന് ഷാലു വയസ്സിനൊക്കെ നമ്മൾ പഠിക്കുന്നത് ദഹന വ്യവസ്ഥ നമുക്കുണ്ടാവുന്ന നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയാണ് ദയിച്ചു പോകുന്നത് അതിൻ്റെ ക്രമം അതായത് വായിൽ വെച്ച് പല്ലുകൾ ആഹാരം ചവച്ച് ഉമ്മഞ്ഞീർ ചേർത്ത് രൂപത്തിലാക്കും വായിൽ വെച്ച് ആഹാരം പല്ലുകൾ ചവച്ച് ചവച്ച് അരച്ച് ഉമനീർ ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കും എന്നിട്ടോ ഈ ആഹാരം ചവച്ചരച്ച ഈ ആഹാരം നാക്ക് അന്നനാളത്തിലേക്ക് തള്ളിയിടും നമ്മുടെ അന്നനാളത്തിലേക്ക് നാക്ക് തള്ളിയിടും എന്നിട്ടോ അന്നനാളത്തിലെത്തുന്ന ആഹാരം താഴേക്ക് ചലിച്ച് അടിയിലുള്ള ആമാശയത്തിലെത്തും എന്നിട്ട് എന്താ സംഭവിക്കുക ആമാശയത്തിലെത്തിയിട്ട് ദഹന രസങ്ങളുടെ സഹായത്തോടെ ആമാശയം ഭക്ഷണത്തെ കുഴമ്പ് രൂപത്തിലാക്കും ദഹനരസങ്ങളുടെ സഹായത്തോടെ ആമാശയം ഭക്ഷണത്തെ കുഴമ്പ് രൂപത്തിലാക്കും തുടർന്ന് ചെറുകുടലിലൂടെ നീങ്ങും ചെറുകുടലിലൂടെ നീങ്ങിയിട്ട് ആഹാരത്തിലെ പോഷകാംശങ്ങളൊക്കെ ആഹാരത്തിലെ പോഷകാംശങ്ങളൊക്കെ മുഴുവനായിട്ട് ചെറുകുട് ചെറുകുടലിലെ രക്തക്കോലുകൾ വലിച്ചെടുക്കും പിന്നീട് വൻകുടലിൽ വെച്ച് ആഹാരത്തിൽ അവശേഷിക്കുന്ന പോഷകാംശവും ജലവും വലിച്ചെടുക്കും ചെറുകുടലിലും പരമാവധി പോഷകാംശം ഒക്കെ വലിച്ചെടുത്ത് രക്തക്കോലിലേക്ക് പോകും അവിടുന്ന് പിന്നെ വൻകുടലിലേക്ക് വൻകുടലിന് വെച്ചിട്ട് ആഹാരത്തിൽ അവശേഷിക്കുന്ന പോഷകാംശവും ജലാംശവും വലിച്ചെടുക്കും അത് കഴിഞ്ഞാല് ബാക്കിയുള്ളത് വേസ്റ്റിനെ പുറന്തള്ളൂ നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥ വായിൽ നിന്ന് തുടങ്ങുന്നു തുടർന്ന് അന്നനാളത്തിലേക്ക് വായിൽ നിന്ന് തുടങ്ങി തുടർന്ന് അന്നനാളത്തിലേക്ക് അന്നനാളത്തിൽ നിന്നും ആമാശയത്തിലേക്ക് ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് ചെറുകുടലിൽ നിന്നും വൻകുടലിലേക്ക് തുടർന്ന് മലാശയത്തിലേക്ക് പുറന്തള്ളു മലാശയത്തിലൂടെ പുറന്തള്ളുന്നു വായ അന്നനാളം ആമാശയം ചെറുകൂടൽ വൻകുടല് മലാശയം ഓക്കെ ഇനി ഇതിനകത്തൊക്കെ ഗ്രന്ഥികൾക്ക് അവ ചില പ്രത്യേകതകളുണ്ട് ഇവിടെയൊക്കെ ഉള്ളത് ഇപ്പോൾ ഉമിനീര് ഇപ്പോൾ നമ്മൾ വായിലെത്തുമ്പോൾ തന്നെ ഉമിനീരുണ്ടാവും ഉമിനീർ ഗ്രന്ഥി പ്രത്യേകത എന്താ സലൈവറി അമിലോസ് എന്ന് പറയും ഇതിനകത്തുള്ള ഒരു രാസ സലൈവറി അപ്പോൾ സലൈവറിൽ രാസഗ്ഞിയാണ് സലൈവറി അമിലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നജത്തെ മൾട്ടോസാക്കി മാറ്റുക എന്നുള്ളതാണ് സലൈവറി അമിലോസിന്റെ പ്രവർത്തനം ഓക്കെ ദൻ ഉമിനീരിലിറങ്ങിയിരിക്കുന്ന മറ്റൊരു രാസാഗ്നിയാണ് ലൈസോസൈം എന്ന് പറയുന്നത് ലൈസോസൈം രോഗാണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടെ നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള ഒരു പ്രധാന ഗ്രന്ഥിയാണ് ഉമിനീർ ഗ്രന്ഥി ഇതിനകത്തുള്ള രാസാഗ്നികളാണ് ഒന്ന് സലൈവറി അമിലോസും മറ്റൊന്ന് ലൈസോസൈമും സലൈവറി അമിലോസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അന്നജത്തെ മൾട്ടോസാക്കി മാറ്റുക എന്നുള്ളതാണ് ലൈസോസൈമിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത് രോഗാണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ അവിടെ നിങ്ങോട്ട് വരുമ്പോഴാണ് ആമാശയം ഓക്കെ ആമാശയത്തിലെ ദഹനരസം എന്ന് പറയുന്നത് ആമാശയ ആമാശയരസമാണ് ഇതിനകത്തുള്ള രാസാഗ്നികൾ എന്ന് പറയുന്നത് പെപ്സിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശ്ലേഷ്മം പെപ്സിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശ്ലേഷ്മം എന്ന് പറയും ഇതിനകത്ത് പെപ്സിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കി മാറ്റുക എന്നുള്ളതാണ് പെപ്സിൻ്റെ പ്രവർത്തനം അംമാശയത്തിൽ പെപ്സിൻ്റെ പ്രവർത്തനം പെപ്സിൻ എന്ന രാസാഗ്നിയുടെ പ്രവർത്തനം പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കിയിട്ട് മാറ്റുക എന്നുള്ളത് ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ രോഗാണുക്കളെ നശിപ്പിക്കുക പി എച്ച് ക്രമപ്പെടുത്തുക പി എച്ച് മൂല്യം ക്രമപ്പെടുത്തുക രോഗാണുക്കളെ നശിപ്പിക്കുക ദെൻ ശ്ലേഷ്മത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുക ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയത്തിൻ്റെ ഭിത്തിയെ ചുമരിനെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ഓക്കെ അപ്പം ആമാശയം ക്ലിയർ ആയല്ലോ ആമാശയം ഇതിൻ്റെ അകത്തുള്ള ദഹനരസമാണ് ആമാശയ രസം രാസഗ്നികളാണ് പെപ്സിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശ്ലേഷ്മം ഇതിനകത്ത് പെപ്സിൻ്റെ പ്രവർത്തനമാണ് പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കി മാറ്റുക എന്നുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനമാണ് രോഗാണുക്കളെ നശിപ്പിക്കുക അതുപോലെ പി എച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളത് ശ്ലേഷ്മത്തിന്റെ പ്രവർത്തനമാണ് ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയവിദ്യയെ സംരക്ഷിക്കുക എന്നുള്ളത് ഓക്കെ അടുത്തതാണ് ആഗ്നേയ ഗ്രന്ഥി ആഗ്നഗ്രന്ഥി അതിനകത്തുള്ള രസമാണ് ആഗ്നേയ രസം ഇതിനകത്ത് വരുന്ന സ സംഗതികളാണ് പാൻക്രിയാറ്റിക് അമിലോസ് ട്രിപ്ലിൻ പാൻക്രിയാറ്റിക് ലിപ്പോസ് പാൻക്രിയാറ്റിക് അമിലോസ് ട്രിപ്ലിൻ പാൻക്രിയാസിക് പാൻക്രിയാറ്റിക് ലിപ്പോസ് ഓരോന്ന് നോക്കാം നമുക്ക് പാൻക്രിയാസ് പാൻക്രിയാറ്റിക് അമിലോസിൻ്റെ പ്രവർത്തനം അന്നജത്തെ മൾട്ടോസാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതായത് സെയിം സലേവറി അമിലോസിൻ്റെ പ്രവർത്തനം അന്നജത്തെ മൾട്ടോസാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് പാൻക്രിയാറ്റിക് അമിലോസിൻ്റെ പ്രവർത്തനം സലേവറി അമിലോസ് പാൻക്രിയാറ്റിക് അമിലോസ് സെയിം പ്രവർത്തനമാണ് പിന്നെ ട്രിപ്ലിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനെ പെപ്റ്റൈസുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നോക്കൂ പെപ്സിൻ്റെ പ്രവർത്തനം പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കി മാറ്റുക എന്നുള്ളതാണ് പെപ്സിൻ്റെത് ഇവിടെ ട്രിപ്ലിൻ്റെ പ്രവർത്തനം പ്രോട്ടീനെ പെപ് പെപ്റ്റസൈ പെപ്റ്റൈസുകളാക്കി മാറ്റുക പെപ്റ്റൈസുകളാക്കി മാറ്റുക എന്നുള്ളത് പാൻക്രിയാറ്റിക് ലിപ്പേഴ്സിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കൊഴുപ്പിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആക്കി മാറ്റുക എന്നുള്ളതാണ് ഗ്ലിസറോളും പാറ്റിയാസിഡാക്കി മാറ്റിലാണ് പാൻക്രിയാറ്റിക് ലിപ്പേസിൻ്റെ പ്രവർത്തനം ഓക്കെ അടുത്താണ് ചെറുകുടലിലെ ഗ്രന്ഥികൾ അതിനകത്ത് ആന്ധ്രരസം എന്നാണ് ധനരസമായിട്ട് വരുന്നത് ചെറുകുടലിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിൽ ധനരസം വരുന്നത് ആന്ധ്രരസമാണ് രാസാഗ്നികളാണ് മൾട്ടോസ് ലാക്ടോസ് സൂക്രോസ് ഓക്കെ നേരത്തെ മാൾട്ടോസിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക ഇപ്പം സലേവറി അമിലോസും പാൻക്രിയാറ്റിക് അമിലോസും ചെയ്യുന്നത് അന്നജത്തെ മൾട്ടോസാക്കി മാറ്റുമ്പോൾ ചെറുകുടലിൽ മാൾട്ടോസ് ചെയ്യുന്നത് മൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക ലാക്ടോസ് ചെയ്യുന്നത് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാൾട്ടോസും ആക്കി മാറ്റുക എന്നുള്ളതാണ് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാൾട്ടോസും ആക്കി കൊണ്ട് മാറ്റുക എന്നുള്ളതാണ് ലാക്ടോസ് ചെയ്യുന്നത് സുക്രോസ് ചെയ്യുന്നത് സുക്രേസ് ചെയ്യുന്നത് സുക്രേസിനെ ഗ്ലൂക്കോസും ഫ്രാക്ടോസും ആക്കി മാറ്റുക എന്നുള്ളതാണ് സുക്രേസ് ചെയ്യുന്നത് ഒന്നും കൂടെ മൊത്തത്തിലൊന്ന് ക്രോഡീകരിക്കാം ഗുണന വ്യവസ്ഥയെ ഫസ്റ്റ് വായ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ മലാശയം ഓക്കെ ഇനി ഇതിനകത്തുള്ള ഗ്രന്ഥികൾ ഉമിനീർ ഗ്രന്ഥി ആമാശയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി ചെറുകുടൽ ഗ്രന്ഥി ഉമനീർ ഗ്രന്ഥി ഗ്രന്ഥിയിലെ രാസഗ്നികളാണ് സലേവറി അമിലോസ് എന്ന് പറയുന്നത് സലേവറി അമിലോസ് അന്നജത്തെ മൾട്ടോസാക്കി മാറ്റുന്നു ലൈസോസൈമ് രോഗാണുക്കളെ നശിപ്പിക്കുന്നു അമാശയം ഇതിനകത്തുള്ള ഗ്രന്ഥികളാണ് പെപ്സിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശ്ലേഷ്മ പെപ്സിൻ്റെ ചുമതല പ്രവർത്തനം പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുക ഹൈഡ്രോക്ലോറിക് ആസിഡ് രോഗാണുക്കളെ നശിപ്പിക്കുക പി എച്ച് ക്രമപ്പെടുത്തുക ശ്ലേഷ്മത്തിൻ്റെത് ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുക അഗ്നേയഗ്രന്ഥിയിലെ രാസഗ്നികൾ എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് അമിലേസും ട്രിപ്ലിൻ പാൻക്രിയാറ്റിക് ലിപ്പേഴ്സുമാണ് ഇതിനകത്ത് പാൻക്രിയാറ്റിക് അമിലേസിൻ്റെ പ്രവർത്തനം അന്നജത്തെ മൾട്ടോസാക്കി മാറ്റുക ട്രിപ്ലിൻ്റെ പ്രവർത്തനം പ്രോട്ടീനെ പെപ്റ്റൈസുകളാക്കി മാറ്റുക പെപ്റ്റൈസുകളാക്കി മാറ്റുക പാൻക്രിയാറ്റിക് ലിപ്പേഴ്സിൻ്റെ പ്രവർത്തനം കൊഴുപ്പിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഒക്കെ അങ്ങോട്ട് മാറ്റുക പിന്നെ ചെറുകുടൽ ഗ്രന്ഥിയിലെ രാസാഗ്നികളാണ് മൾട്ടേഴ്സ് ലാക്ടേഴ്സ് സുക്രേസ് എന്ന് പറയുന്നത് മൾട്ടേഴ്സിൻ്റെ പ്രവർത്തനം മൾട്ടേഴ്സിനെ ഗ്ലൂക്കോസാക്കി മാറ്റുക ലാക്ടേഴ്സിൻ്റെ പ്രവർത്തനം ലാക്ടേഴ്സിനെ ഗ്ലൂക്കോസും ഗാൾഡോസും ആക്കി മാറ്റുക എന്നുള്ള സുക്രേസിൻ്റെ പ്രവർത്തനം സുക്രേസിനെ ഗ്ലൂക്കോസും ഫ്രാക്ടേഴ്സാക്കി മാറ്റുക എന്നുള്ളതാണ് എനിവേ വേങ്ക് യു